കഴിഞ്ഞ ഒരു വർഷമായിട്ട് റിയലിസ്റ്റിക് ഫിലിംസും ഫീൽ ഗുഡ് മൂവീസും അതുപോലെ തന്നെ കുറേ ജോണറുള്ള ഫിലിംസൊക്കെ കിട്ടി വരുന്ന ടൈമിൽ നമുക്ക് മിസ് ചെയ്തിരുന്നൊരു ജോണറുണ്ട്, നല്ല അസൽ മാസ് മസാല എൻ്റർടൈനേഴ്സ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ തിയേറ്റേഴ്സ് തന്നെ വേണം, കാരണം അങ്ങനെയുള്ള ഫിലിംസൊക്കെ പൊതുവെ തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക. അതിനിപ്പോൾ നമ്മളിപ്പോൾ ടി വിയിലോ ഫോണിലോ കണ്ടാലോ അതിൻ്റെ ഒരു വൈബ് കിട്ടില്ല, കാരണം അത് കാണണമെങ്കിൽ നല്ല ക്രൗഡ് വേണം, നല്ല വിസിലി വേണം, അങ്ങനത്തെ ഒക്കെ ഒരു വൈബ് കിട്ടണമെങ്കിൽ തിയേറ്റേഴ്സ് തന്നെ വേണം. അപ്പോൾ ഇന്ന് അങ്ങനൊരു ഫിലിം കണ്ടു, ആഹ വീഡിയോയിലൂടെ പുറത്തു വന്ന് ഗോപിചന്ദ് മല്ലയിലിന് ഡയറക്ട് ചെയ്തിട്ടുള്ള ക്രാക്ക് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആം ബൈസ് മാലൽ ഫ്രം ട്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഒരു നാട് മൊത്തമായിട്ട് വിറപ്പിക്കുന്ന ഒരു വില്ലൻ അവിടെ പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ. ഫ്രഷ് കഥയൊന്നല്ല, ഒരു ക്ലീഷയാണ്. എന്നാൽ പോലും ഈ ഒരു സംഭവമാണ് വരുന്നെങ്കിൽ പോലും അതിലും കുറച്ച് ഫ്രഷ് എലമെൻസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഈ ഫിലിം കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനത്തെ കുറച്ച് എലമെൻസൊക്കെ വരുമ്പോൾ ഈ ഫിലിം കണ്ടിരിക്കുമ്പോൾ നൈസായിട്ട് തോന്നും. എന്നാൽ പിന്നെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് പറയാല്ലേ, നമ്പർ വൺ രവിതേജയുടെ പെർഫോമൻസ് തന്നെയാണ്. രവിതേജയുടെ മൊത്തത്തിൽ വന്നിട്ട് തകർക്കാണ്, കാരണം അദ്ദേഹമുണ്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ഈ ഫിലിമിന് വേറൊന്നും വേണ്ട, കാരണം മാസിന് മാസ് സ്ക്രീൻ പ്രസൻസും കൊണ്ട് മൊത്തത്തിൽ തകർത്തടക്കുന്നൊരു പെർഫോമൻസാണ് ഈ ഒരു ഫിലിമിലൂടെ രവിതേജ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കെന്താ വിക്രമാർക്കോട് പണ്ട് കണ്ടൊരു വൈബും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു, അതേ രവിതേജയാണോ എന്ന് വരെ ഡൗട്ട് അടിച്ചിരുന്നു. അമ്മാതിരി രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ പെർഫോം ചെയ്തത്. ഇപ്പോൾ ഡിസ്കോ രാജ പോലത്തെ ഒരു ഫിലിമൊക്കെ അദ്ദേഹം ഇതിനു മുമ്പ് അഭിനയിച്ചെങ്കിലും അത് നൈസ് ഫിലിമാണ്, കണ്ടിരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഫിലിമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലെ സക്സസ് ഉണ്ടാക്കാൻ ആ ഒരു ഫിലിമിനെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും ഈ ഫിലിമിലോട്ട് വരുമ്പോൾ അദ്ദേഹം എന്താ പറയുക, പിന്നെയും ലെവലായി എന്ന് തോന്നും. അമ്മാതി രീതിയിലൊരു പെർഫോമൻസാണ്. ആൻഡ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫിലിംസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഫിലിം കാണുമ്പോൾ കുറച്ചൊക്കെ നൊസ്റ്റാൾജി അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ കുറച്ച് പഴയ ഫിലിംസ് ഇത്തൊരു എന്താ പറയുക അങ്ങനത്തെ കുറച്ച് സ്റ്റൈലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ മൊത്തത്തിൽ ഈ ഫിലിമിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ആൻഡ് കണ്ടിരിക്കാൻ നൈസാണ്. നമ്പർ ടു ഈ ഫിലിമിൻ്റെ മേക്കിംഗ് ആണ്. എന്തുകൊണ്ടും ഈ ഒരു ഫിലിം എനിക്ക് ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണങ്ങളിലൊന്ന് ഈ ഫിലിമിൻ്റെ മേക്കിംഗ് ആണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ പൊതുവെ ഒരു മാസ് മസാല ഫിലിംസൊക്കെ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെ മേക്കിംഗ് ഗംഭീരമാണെങ്കിൽ പിന്നെ എന്താ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പല ഫിലിംസിൻ്റെയും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടകം തന്നെ മാറ്റിമറിക്കുന്ന അതിൻ്റെ മേക്കിങ്ങും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നൊരു കാര്യമാണെന്ന് പറയാം. കാരണം ഈ ഫിലിം അങ്ങനെ തന്നെയാണ്. കാരണം ഈ സിനിമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ എഡിറ്റിങ്ങൊക്കെ വേറെ ലെവലായിരുന്നു. കാരണം ജി കെ എഫ്സിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ നവീനുകളുടെ എഡിറ്റിങ്ങും എടുത്തു പറയണം, കാരണം അത്രയും ഗംഭീരമാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ ഫിലിമിൽ കുറച്ച് നൈറ്റ് ഷോട്ട്സൊക്കെ കയറി വരുന്നുണ്ട്. ആ നൈറ്റ് ഷോട്ട്സൊക്കെ ചെയ്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് അണ്ട് കുളിരി കയറും, കാരണം അത്ര സംഭവമായിട്ടാണ് പറയാനുള്ളത്. കാരണം ഫ്രെയിംസൊക്കെ പൊളിയാണ്, അതുപോലെ കളർ ഗ്രേഡിങ് നൈസാണ്, എല്ലാം കൊണ്ടും അങ്ങനത്തെ കുറേ സെഗ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ നൈസായിട്ട് തോന്നും. അത്രയും അടിപൊളിയായിട്ട് ഈ ഫിലിമിൻ്റെ മേക്കിംഗ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രെയിംസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊന്നല്ല, ഇനിയും പറയാനുണ്ട്. ആൻഡ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഫിലിം കണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ കുറേ പറയേണ്ട സെഗ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ മേക്കിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 3 എസ് എസ് തമൻ്റെ BGMs ആണ്. അദ്ദേഹത്തിൻ്റെ ഈ ഫിലിമിലത്തെ സോങ്സ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും BGMs കൊള്ളാമായിരുന്നു, അത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയും ഗംഭീരമായിട്ട് പല സെഗ്മെൻസിലും അദ്ദേഹത്തിൻ്റെ BGMs വരുന്നുണ്ട്. അതിപ്പോൾ രവിതേജ മുതൽ സമുദ്രകനി വരെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അത്രയും നൈസ് BGMs കൊടുത്തിട്ടുണ്ട്. ഈവൻ ഒരു ചെറിയ റോളിൽ വരുന്ന ഒരു വില്ലൻ ക്യാരക്ടറിന് പോലും അത്രയും നൈസ് BGMs കൊടുത്തിരുന്നു. ആൻഡ് അതൊക്കെ കൊള്ളാമായിരുന്നു. ആൻഡ് മിക്ക സെഗ്മെൻസിലും കൊടുക്കുന്ന ആ ഒരു BGM സിങ്ക് ആവുന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ വരുന്ന സെഗ്മെൻസിലൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു BGM വർക്കും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. സോങ്സ് എനിക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും BGMs കൊള്ളാം. പക്ഷേ എവിടെയൊക്കെയോ മുന്നേ കേട്ട് പറഞ്ഞ കുറച്ച് BGMsൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് FIR അടുത്ത എപ്പിസോഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, നമ്പർ 4 ഈ ഫിലിമിലത്തെ ആക്ഷൻ സെഗ്മെൻറ്റ്സ് ആണ്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കല്ലോടിയായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് തെലുഗ് ഫിലിമാണ്, ഇവിടെ ഇങ്ങനെയാണ്, അതുകൊണ്ട് സീനാക്കാൻ നിന്നിട്ട് കാര്യമില്ല. എന്നാൽ പോലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രവിതേജാണ്ട് വന്നാണ്ട് നിൽക്കും, കൈയാണ്ട് മുറുക്കി പിടിക്കും, അപ്പോഴത്തേക്കും അപ്പുറത്ത് കിടക്കുന്ന കരണ്ട് കമ്പി വന്ന് സ്പാർക്ക് കണ്ടടിക്കും.
അതൊക്കെ കണ്ടപ്പോൾ ന്യൂട്ടൻ്റെ ലോയും ഫിസിക്സൊക്കെ കൂടി പോയി കുത്തിരിക്കേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നി. അങ്ങനത്തെ കുറച്ച് സെഗ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ കാര്യമാക്കുന്നിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തെലുഗ് ഫിലിമാണ്, ഇവിടെ ഇങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും പക്ക ആക്ഷൻ സെഗ്മെൻറ്റ്സൊക്കെ ഈ ഫിലിമിൽ വരുന്നുണ്ട്. അത് ആക്ഷൻ്റെ മികവ് കൊണ്ടും അതുപോലെ തന്നെ നൈറ്റ് ഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് സെഗ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. അവിടൊക്കെ ആക്ഷനും പോളിയാണ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി അതുപോലെ എഡിറ്റിങ്ങും നൈസാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളുടെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ, ഒപ്പം ഈ ആക്ഷൻ സെഗ്മെൻറ്റ്സൊക്കെ ആണ് കയറി വരുമ്പോൾ നമുക്ക് മൊത്തത്തിലാണ്ട് പൊളിരാണ്ട് കയറും. അമ്മാതിരി കുറേ സെഗ്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. രവിതേജ മൊത്തത്തിൽ ആക്ഷൻ സെഗ്മെൻസിലൊക്കെ പൊളിയായിരുന്നു കേട്ടോ. മാസ് മഹാരാജ വീണ്ടും തിരിച്ചടിച്ച് തുടങ്ങുന്നുണ്ട്. അമ്മാതിരി രീതിയിലാണ് അദ്ദേഹം പല ആക്ഷൻ സെഗ്മെൻസിലും വന്നിരുന്നത്. ആൻഡ് മൊത്തത്തിൽ ഈ ഒരു ഫിലിമിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ഹാൻഡിൽ ചെയ്തതൊക്കെ നൈസായിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ടൊക്കെ തോന്നും. അങ്ങനെ എടുത്തു പറയാൻ കുറേ വിധ സെഗ്മെൻസൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. പോസിറ്റീവ്സ് കഴിഞ്ഞ കാരണം നമുക്ക് നെഗറ്റീവ്സ് പറയാം. അത് അത്ര വലിയ നെഗറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. ഇത്രയധികം പോസിറ്റീവ്സൊക്കെ വരുമ്പോൾ ഈ നെഗറ്റീവ് ഒരു വിഷയമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. എന്നാൽ പോലും പറയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നു. ഓക്കെ, ഇതെന്തെന്ന് വെച്ചാൽ ഈ ഫിലിമിൽ ഇടയ്ക്കെന്ന് കുറച്ച് സബ്പ്ലോട്ട്സൊക്കെ കയറി വരുന്നുണ്ട്. ആൻഡ് അങ്ങനെ കയറി വരുമ്പോൾ ഇടയ്ക്കെന്ന് വെച്ച് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം അങ്ങനെ ഒരു സെഗ്മെൻ്റ് ഉണ്ട് മാറി വരുമ്പോൾ കണ്ടിന്യൂറ്റി എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. അതത്ര വലിയ സീനല്ല. കാരണം അതൊന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് എലോബറേറ്റ് ചെയ്തല്ലെങ്കിൽ അത്ര വലിയ നമുക്ക് കണ്ട് എന്താ പറയുക, അണ്ട് വെളിച്ച് നീട്ടി പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ഇതൊന്നും ഒരു സീനല്ല. എല്ലാ സീനായി പറയേണ്ട ഒരു കാര്യമൊന്നും അതിലില്ല. അപ്പോൾ ക്രാക്ക് എന്ന് പറയുന്ന ഫിലിം ഒരു എബവ് ആവറേജ് രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. മാസ് മസാല ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഫിലിം കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ തെലുഗു ഫിലിംസും രവിതേജയുടെ ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഫിലിം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ എടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye, guys.